നമസ്കാരം, സ്വാഗതം ഹലോ ഡോക്ടറിലേക്ക്. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ രോഗവ്യാപനം ആദ്യഘട്ടത്തിനേക്കാൾ കൂടുതലായിരുന്നു. അതായത് ഒന്നാം തരംഗത്തിനേക്കാൾ രോഗവ്യാപനം രണ്ടാം തരംഗത്തിൽ കൂടുതലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും മുൻനിര പോരാളികളുടെയും കഠിന ശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് കോവിഡ് എന്ന മഹാമാരിയെ കേരളത്തിൽ നമുക്ക് പിടിച്ചു നിർത്താനായത്. എന്നിരുന്നാലും കൈവിടരുത് ജാഗ്രത. കോവിഡ് കാലത്തെ ആരോഗ്യ സംരക്ഷണം എല്ലായ്പ്പോഴും സാധാരണ ജനങ്ങളിലെ സംശയ വിഷയമാണ്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ കവിത രവി. ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗത്തിൻ്റെ അഡീഷണൽ പ്രൊഫസറാണ്. മാത്രമല്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് വനിതാ വിഭാഗം ഡോക്ടർമാരുടെ ചെയർപേഴ്സൺ കൂടിയാണ്. ഡോക്ടർ, സ്വാഗതം ഹലോ ഡോക്ടറിലേക്ക്. പ്രേക്ഷകർക്കും കോവിഡ് കാലത്തെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടറിനെ വിളിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഡോക്ടർ, ആദ്യമേ തന്നെ ചോദിക്കട്ടെ, നമുക്കറിയാം തുടക്കം മുതൽ ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നതാണ് ജാഗ്രത കൈവിടരുത്, പരമാവധി ജാഗ്രത പാലിക്കണം, ഭയപ്പെടരുത് എന്നൊക്കെ. കോവിഡ് കോവിഡ് കാലം മുതൽ നമ്മൾ ശീലിച്ചു വന്നതാണ് മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ് തുടങ്ങിയവ. ഇതിനും അപ്പുറം കോവിഡ് പിടിപെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, പ്രമിത പറഞ്ഞ പോലെ 2020 ജാനുവരി മുതൽ തന്നെ നമ്മൾ കോവിഡും അതിനെതിരെയുള്ള പ്രതിരോധവുമൊക്കെ കേൾക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രണ്ടാം തരംഗത്തോടെയാണ് നമ്മൾ അത് ഏറ്റവും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നതും അതിനെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ പ്രമിത പറഞ്ഞു കഴിഞ്ഞു, ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊഴികെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചതെങ്കിലും അതൊന്നുകൂടി പറയാതെ വയ്യ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് വാക്സിൻ തന്നെയാണ്. അതുകൊണ്ട് ലഭ്യതയ്ക്കനുസരിച്ച് എല്ലാവരും, ഇപ്പോൾ 18 മുതൽ 45 വയസ്സുള്ളവർക്കും വാക്സിൻ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ കിട്ടുന്നു അപ്പോൾ തന്നെ വാക്സിൻ എടുക്കാൻ ആരും മടിക്കരുത്. അതാണ് ഏറ്റവും വലിയ പ്രതിരോധം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഈ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്നൊക്കെ പറയുന്ന കോവിഡ് ഉചിത പെരുമാറ്റച്ചട്ടങ്ങൾ, അത് നമ്മൾ വളരെ കൃത്യമായി പാലിച്ചാൽ മാത്രമേ കോവിഡിനെ പ്രതിരോധിക്കാൻ പറ്റൂ. ഈ പറഞ്ഞ പോലെ മാസ്ക് ധരിക്കുന്നത്, അത് ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക, 2 മാസ്ക് ധരിക്കുക. ഇപ്പോൾ 2 മാസ്കാണല്ലോ ധരിക്കാൻ പറയുന്നത്. അതും ഒരു ഏതെങ്കിലും 2 മാസ്കുകൾ ധരിച്ചാൽ പോരാ, ഒരു സർജിക്കൽ മാസ്ക്, ഈ മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ് സർജിക്കൽ മാസ്കും, അതിൻ്റെ മുകളിൽ ഒരു തുണി മാസ്കുമാണ് നമ്മൾ ധരിക്കേണ്ടത്. അതും നമ്മുടെ മൂക്കും വായും തടിയും ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് മാസ്ക്. കുറച്ച് ടൈറ്റായിട്ട് തന്നെ ധരിക്കണം. കാരണം അറിയാമല്ലോ, ഈ കോവിഡ് പകരുന്നത് മറ്റൊരാളുടെ ശ്വാസത്തിൽ കൂടെയാണ്. നമ്മൾക്ക് കോവിഡ് രോഗിയായ ഒരാളിൽ നിന്ന് അയാളുടെ ശ്വാസത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്ന സ്രവങ്ങളിലൂടെയാണ് കോവിഡ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂക്കും വായും എപ്പോഴും മറച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധ മാർഗം. പിന്നെ ഈ പറഞ്ഞ പോലെ സാമൂഹിക അകലം, ഇപ്പോൾ സത്യത്തിൽ ശാരീരിക അകലമാണ് സാമൂഹിക അകലം എന്ന് നമ്മൾ പറഞ്ഞു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ശരിക്കും സാമൂഹിക അകലം തന്നെയാണ് വേണ്ടത്. കാരണം നമ്മുടെ സമൂഹത്തിൽ നിറയെ കോവിഡാണ്, ആരിൽ നിന്നും ആർക്ക് വേണമെങ്കിലും പകരാം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്, അതായത് 3 C's എപ്പോഴും നമ്മൾ ഒഴിവാക്കണം എന്ന് പറയും. അതായത് ക്രൗഡിങ്, ക്ലോസ് കോൺടാക്ട് ആൻഡ് ക്ലോസ് സ്പേസസ്, അതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ആൾക്കൂട്ടത്തിനിടയിൽ പോകാതിരിക്കുക, അഥവാ നമുക്ക് പോകേണ്ടി വന്നാൽ തന്നെ 2 കൈ അകലത്തിൽ മാത്രം നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ക്ലോസ് സ്പേസസ്, അത് അവിടെ കോവിഡ് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അടഞ്ഞ ഇടങ്ങളിൽ നമ്മൾ അധിക നേരം ഒരിക്കലും നമ്മൾ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇത്രയുമൊക്കെ ശ്രദ്ധിച്ച് ഡോക്ടർ, ഒരു നിമിഷം, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്, ആറ്റിങ്ങളിൽ നിന്ന് മോഹനാണ് ഉള്ളത്. മോഹനൻ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. മോഹനൻ കേൾക്കുന്നുണ്ടോ? സാങ്കേതിക തകരാറാണെന്ന് തോന്നുന്നു. ഡോക്ടർ, തുടർന്നോളൂ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാസ്കിനും സാനിറ്റൈസറിനും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനും അപ്പുറം ശ്രദ്ധിക്കേണ്ടത്? ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതേപോലെയാണ് ഏതൊരു മഹാമാരിക്കാലത്തും, കൊറോണ എന്നല്ല, ഏതൊരു മഹാമാരിക്കാലത്തും നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. കാരണം ആരോഗ്യം പ്രതിരോധ ശേഷിയുമായി ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ആരോഗ്യപരമായ ശീലങ്ങൾ, നമ്മളുടെ ഒന്നുമില്ല, നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്, നല്ല സമീകൃതമായ ആഹാരം, ആവശ്യത്തിന് വെള്ളം, നല്ല ഉറക്കം, വിശ്രമം, അതേപോലെ തന്നെ പ്രധാനമാണ് വ്യായാമം. ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുക, പ്രത്യേകിച്ച് ഈ വീട്ടിനുള്ളിൽ അടച്ചിരിക്കാതെ ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങി സൂര്യപ്രകാശം കൊള്ളുന്ന രീതിയിൽ വീട്ടിന് പുറത്തോ ടെറസിലോ മുറ്റത്തോ ഒക്കെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക.
അങ്ങനെ ആരോഗ്യം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കാലാകാലങ്ങളായി പഴകിയ രോഗങ്ങളുള്ളവർ, കുറേ കാലമായി മരുന്ന് കഴിക്കുന്നവർ, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളൊക്കെ അവരുടെ ഷുഗറൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള മരുന്നുകളും. ഡോക്ടർ, ഒരു നിമിഷം, കരകച്ചാലിൽ നിന്നും അനിൽകുമാർ ചേരുന്നുണ്ട്. അനിൽ പറഞ്ഞോളൂ. എനിക്ക് കോവിഡ് വന്നിട്ട് പോയിട്ട് ഇപ്പൊ 1.5 മാസമായി, ബൈപ്പാസ് കഴിഞ്ഞതാണ്. ഇനി അതിന്റെ പ്രതിരോധ വാക്സിൻ എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. പിന്നെ അതിന്റെ പാർശ്വ കാലിന് വേദന, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പ്രതിരോധ വാക്സിൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഒരിക്കൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടാണ് വാക്സിൻ എടുക്കേണ്ടത്. പിന്നെ ബൈപ്പാസ് കഴിഞ്ഞ ആളായതുകൊണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടാവും. അതൊക്കെ തീർച്ചയായിട്ടും തുടരണം. അതേപോലെ തന്നെ വിശ്രമം ആവശ്യത്തിന് വേണം. അതോടൊപ്പം നമ്മുടെ കാലുകളൊക്കെ എപ്പോഴും അനക്കാനായിട്ട് ദിവസവും കുറച്ച് നേരമെങ്കിലും വീട്ടിനുള്ളിലെങ്കിലും നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മാസം കഴിഞ്ഞിട്ട് നെഗറ്റീവായി അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മാറി 3 മാസങ്ങൾക്ക് ശേഷം വാക്സിൻ എടുക്കാം. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ, വീട്ടിലുള്ള വേറെ 2 പേരുണ്ട്, അവർക്കും വന്നിരുന്നു. അവർക്കും ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് എടുക്കണം. ശരി ഡോക്ടർ, വളരെ വളരെ നന്ദി. അനിൽ എന്ന പ്രേക്ഷകനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ നേരത്തെ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ഇനി ചോദിക്കാനുള്ളത്. അനുബന്ധ രോഗമുള്ളവർക്ക് വാക്സിനേഷനിൽ മുൻഗണനയുണ്ടെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒക്കെ പറഞ്ഞു നമ്മൾ കേട്ടിരുന്നു. ഈ എന്തൊക്കെയാണ് സർക്കാർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അനുബന്ധ രോഗങ്ങൾ? അതെ, നമ്മളിപ്പോൾ 60 വയസ്സിൽ തുടങ്ങി ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വരെ വാക്സിനേഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനുബന്ധ രോഗങ്ങൾ കൂടാതെ നമ്മൾക്കറിയാം, ആദ്യം പ്രായമുള്ളവർക്ക് പ്രതിരോധ ശക്തി കുറവായതുകൊണ്ട് അവർക്ക് കൊടുത്തു തുടങ്ങി. പിന്നെ ഇപ്പോൾ 18 വയസ്സിന്, അപ്പോൾ അവർക്ക് ചിലർക്ക് രോഗം വരാൻ സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ചില രോഗങ്ങൾ അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വയസ്സുകാരെയും കൂടി എടുത്താൽ ഏറ്റവും അധികം നമ്മൾ കാണുന്ന അനുബന്ധ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമേഹം, അതും കൺട്രോൾ ചെയ്യാത്ത പ്രമേഹം, അതുപോലെ രക്താതി സമ്മർദ്ദം, ബി പി, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹൃദ്രോഗികൾ, നമ്മുടെ പ്രധാന അവയവങ്ങളിലൊക്കെ രോഗങ്ങളുള്ളവർ, അതായത് ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗങ്ങളുള്ളവർ, വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർ, ശ്വാസകോശ സംബന്ധമായി പഴകിയ രോഗങ്ങളുള്ളവർ, അതേപോലെ തന്നെ ഏത് കാരണങ്ങൾ കൊണ്ടായാലും കുറേ കാലങ്ങളായി സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്നവരും അതിലും പ്രധാനമായി അവയവമാറ്റം കഴിഞ്ഞവരും, ക്യാൻസർ രോഗികളും, അങ്ങനെ പോകുന്ന ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ടും അല്ലെങ്കിൽ രോഗികളുമായിട്ടും കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കും നേരത്തെ പ്രയോറിറ്റി മുൻഗണന കൊടുക്കുന്നുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. പുനലൂർ നിന്നും അച്ഛൻ കുഞ്ഞാണ് ലൈനിലുള്ളത്. അച്ഛൻ കുഞ്ഞ് ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ ഡോക്ടറെ, ഞാൻ 63 വയസ്സുണ്ട്. എനിക്ക് 3 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞ്, 1 പൈലസ്, ഇരുണ്യ, പിന്നെ പിത്താശം എടുത്തു കളഞ്ഞു. ഇങ്ങനെ 3 ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് ഞാൻ. അപ്പോഴേ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു വാക്സിന്. ഇപ്പൊ 2 മാസമായി. അന്നേരം എനിക്ക്, ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുക, അന്നേരം എനിക്ക് അതിനെ ബുദ്ധിമുട്ടുമെല്ലാം ഉണ്ടാവുക പുറത്തൊക്കെ ഇറങ്ങിയാലേ. മാസ്കും വെച്ച് ഗ്ലൗസും ഒക്കെ വെച്ചോണ്ടാ പോകുന്നത്. അതെ, ഈ വാക്സിൻ എടുത്ത് എത്ര ദിവസം കഴിഞ്ഞാലും ശരി, നമ്മൾ വാക്സിനോടൊപ്പം നമ്മളുടെ ആ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. കാരണം വാക്സിൻ നമ്മൾക്ക് നല്ല രീതിയിൽ സംരക്ഷണം തരുന്നുണ്ട്, പക്ഷേ നമ്മളിലേക്ക് കൊറോണ വൈറസ് കയറില്ല എന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം, സാമൂഹിക അകലം പാലിക്കണം, ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകാതെയും ഒക്കെ ഇരിക്കണം. അഥവാ നമ്മൾക്ക് കൊറോണ വന്നാൽ, അല്ലെ കോവിഡ് വന്നാൽ, നമ്മുടെ രോഗം അധികം തീവ്രമാകില്ല എന്നേ ഉള്ളൂ. വാക്സിൻ സംരക്ഷണം തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അത് വിചാരിച്ച് വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ അലക്ഷ്യമായി പെരുമാറാൻ പാടില്ല. ഞാൻ അത്യാവശ്യം ആശുപത്രി രോഗങ്ങളൊക്കെ ഉള്ളവരെ മാത്രം ഒന്ന് കൊണ്ടുപോകും, അപ്പോഴേ പോരും. അപ്പോൾ മാസ്ക് നന്നായി ഉപയോഗിക്കണം എപ്പോഴും. 2 മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. ശരി. അല്ല, എനിക്ക് പിന്നെ ഈ പിത്താശം എടുത്ത ഭാഗത്ത് വേദനയുണ്ട്, അത് ഒത്തിരി നാൾ കൊണ്ടേ ഉണ്ട്. അത് അപ്പൊ ഇത് ഇങ്ങനെ സംസാരിച്ച് പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ ചില സമയത്ത് വേദന, ആഹാരം കഴിക്കുമ്പോഴും വേദന, പിത്താശത്തിന്റെ അവിടെ. അതിനെ ഡോക്ടറിനെ വിളിച്ച് ഒന്ന് സംസാരിക്കാവല്ലോ. ഇപ്പൊ ഫോണിൽ ടെലി കൺസൾട്ടേഷൻ വഴി ഡോക്ടറിനെ വിളിച്ചിട്ട് ഒന്ന് ചോദിക്കൂ. ശരി, താങ്ക് യു. താങ്ക് യു.
പുനലൂർ നിന്നും അച്ഛൻ കുഞ്ഞായിരുന്നു ലൈനിൽ ഉണ്ടായിരുന്നത്. ഡോക്ടർ, അതുപോലെ അടുത്ത സംശയം വീടിനുള്ളിൽ മാസ്ക് ഉപയോഗിക്കുന്നതിന്റെ ശാസ്ത്രീയ വശത്തെ കുറിച്ചാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിൽ പലപ്പോഴായി നമ്മൾ കേട്ട ഒരു കാര്യമാണ് വീടിനുള്ളവർ മാസ്ക് വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നത്. ആരോഗ്യവകുപ്പും പല സമയങ്ങളിലായി പറഞ്ഞ കാര്യമാണ്. ഇതിലെ ശാസ്ത്രീയത എന്താണ്? കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരിൽ നിന്നും ആർക്കും കോവിഡ് കിട്ടാം എന്നുള്ളതാണല്ലോ നമ്മളുടെ അവസ്ഥ. നമ്മൾക്കിപ്പോൾ കോവിഡ് ഉണ്ടോ എന്നും ചിലപ്പോൾ നമ്മൾക്ക് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ പുറത്തു പോകുന്ന ഒരാൾ അല്ലെങ്കിൽ കൂടുതൽ പേർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചിലപ്പോൾ കൊറോണ വൈറസ് അവർ അതുമായിട്ടായിരിക്കാം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിനുള്ളിലും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ടി വി കാണുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ കഴിയുന്നതും അകലത്തിലിരിക്കാം. അതേപോലെ തന്നെ വീട്ടിലെ ജനലും വാതിലുകളും ഒക്കെ തുറന്നിടാം എന്ന് പറയുമ്പോഴും നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സുരക്ഷാ കവചം എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങളൊക്കെ ഈ രക്ഷപ്പെട്ടു പോകുന്നത് ഈ മാസ്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഊരുകയില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു പോളിസി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിസ്ഥലങ്ങളിലൊന്നും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിപ്പും ഒന്നും പാടില്ല. അപ്പോൾ വീട്ടിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലെങ്കിലും മാസ്ക് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വളരെയേറെ പ്രയോജനം ചെയ്യും. ഡോക്ടർ, കോഴിക്കോട് നിന്നും അബ്ദുൽ സലാം ലൈനിലുണ്ട്. അബ്ദുൽ സലാം, ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ഹലോ, അതെ, കഴിഞ്ഞ ഈ മാസം 6-ാം തീയതിയാണ് എനിക്ക് കോവിഡ് ഞാൻ സ്ഥിരീകരിച്ചത്. അപ്പോ 15 ദിവസം കഴിഞ്ഞ് ഞാൻ റിലീസായി വീട്ടിൽ നിന്ന്. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയും ഒരു കുഞ്ഞുണ്ട്, 12 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ഡോക്ടർ, കേൾക്കുന്നു, പറഞ്ഞോളൂ. അപ്പോ അത് കഴിഞ്ഞിപ്പോ കുറച്ച് ഇപ്പൊ 6-7 ദിവസം കടത്തായി. അപ്പൊ എനിക്ക് ഇന്ന് പിന്നെ രാവിലെ എഴുന്നിട്ടപ്പോ ഭയങ്കര ക്ഷീണം ശരീരത്തിന്, പിന്നെ ഒരു മൂക്കൊലിപ്പ് പോലെ, അതുപോലെ തന്നെ ഈ ചെറിയൊരു പനി. അപ്പോ ആകെ ഭാര്യയും മക്കൾക്ക് ആകെ പേടിച്ചിരിക്കുക, എന്താ സംഭവം. അപ്പൊ ഞാൻ തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, അപ്പൊ അവിടെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു വരുന്നവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്, എന്നാലും 2 ദിവസം ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഗുളിക വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഒരു പനിക്കുള്ള പാരസെറ്റമോളും പിന്നെ ഒരു രാത്രി കഴിക്കാനുള്ള ഒരു ഗുളിയും തന്നിട്ടുണ്ട്. വേറെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അല്ലേ 6 ദിവസം? എനിക്ക് ക്ലിയർ ആയില്ല. കോവിഡ് പോസിറ്റീവ് ആയിരുന്നു എന്നാണോ പറയുന്നത്? നെഗറ്റീവ് ആയിട്ട് 6 ദിവസമായി അല്ലേ? അപ്പോ ഇപ്പോൾ ശരിക്കും പനിയൊന്നും വരേണ്ട കാര്യമില്ല. ഇല്ല, ക്ഷീണം ഉണ്ടാവാറുണ്ട് കേട്ടോ. ക്ഷീണം ഒരു മാസത്തോളം ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. പക്ഷെ പനിയും ജലദോഷവും പൊതുവെ ഒരു 6 ദിവസങ്ങൾക്ക് ശേഷം, അതായത് കോവിഡ് വന്ന് 6 ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ നിൽക്കാറില്ല. അപ്പൊ എന്തായാലും ഡോക്ടറെ കണ്ട് ചോദിച്ചല്ലോ, ഭയക്കാനൊന്നും ഇല്ലെന്ന് മനസ്സിലായല്ലോ. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ പൾസ് ഓക്സിമീറ്റർ കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഓക്സിജൻ സാച്ചുറേഷൻ ഒന്ന് നോക്കണം. അതിൽ എന്തെങ്കിലും കുറവ് കാണുകയോ ഈ പനി കൂടുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോകേണ്ടതാണ്. ഭയക്കാനൊന്നുമില്ല, മിക്കവാറും ഒരു ചെറിയ ജലദോഷപ്പനി വന്നതായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇപ്പൊ പ്രേക്ഷകൻ ചോദിച്ച ഒരു സംശയവുമായി ബന്ധപ്പെട്ടാണ് ഇനി അടുത്ത് ചോദിക്കാനുള്ളത്. വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക്, വീട്ടിലോ കൂടെയുള്ള ഒരാൾക്കോ പോസിറ്റീവ് ആയി എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയ ആളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ എത്ര ദിവസം കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അഥവാ എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ? പലർക്കുമുള്ള ഒരു സംശയം തന്നെയാണിത്. നമ്മൾ ഈ പോസിറ്റീവ് ആയ ആളുമായിട്ടുള്ള നമ്മുടെ കോൺടാക്ട് എങ്ങനെയായിരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ടെസ്റ്റും ക്വാറന്റൈനും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഹൈ റിസ്ക് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്ക് ഇല്ലാതെയാണ് ഈ പറയുന്ന കോവിഡ് രോഗിയുമായിട്ട് നമുക്ക് കോൺടാക്ട് വന്നതെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് കോൺടാക്ട് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും 14 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നേ പറ്റൂ. അതിൽ 8-ാമത്തെ ദിവസം നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യണം. അതല്ല, അതിന് മുമ്പ് തന്നെ രോഗലക്ഷണങ്ങൾ, ചെറിയ തൊണ്ടവേദനയോ പനിയോ ജലദോഷമോ ശരീരം വേദനയോ ഒക്കെ വരികയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ പോയി ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യണം. അതല്ല, നമ്മൾ എന്തായാലും 8-ാമത്തെ ദിവസം ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ 14 ദിവസം ക്വാറന്റൈൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതേസമയം ലോ റിസ്ക് കോൺടാക്റ്റ് ആണെങ്കിൽ അവിടെയും നമ്മൾക്ക് 14 ദിവസം ക്വാറന്റൈൻ പറയുന്നു. പക്ഷെ ഒരു മുറിയിൽ അടച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിയുന്നതും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകാതെയും മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും മാസ്ക് ധരിച്ചും അകലം പാലിച്ചും ഒക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. ഡോക്ടർ, പ്രേക്ഷകൻ ലൈനിലുണ്ട്. കാർത്തികപ്പള്ളിയിൽ നിന്നും തിലകനാണ്. തിലകൻ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, ഞാൻ
ഹലോ മാഡം, ഞാൻ കോവിഡ് എനിക്ക് ഞാൻ രണ്ട് വാക്സിൻ എടുത്തായിരുന്നു. മാഡം, ഞാൻ രണ്ട് വാക്സിൻ എടുത്ത ഒരു വ്യക്തിയാ. ഓക്കെ, അപ്പൊ രണ്ട് വാക്സിൻ എടുത്ത് എനിക്ക് ഇപ്പൊ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയി ഞാനിപ്പോ ഏതാണ്ട് ഒരു ഇരു ദിവസം ആയി കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവോ? ഇപ്പൊ പോസിറ്റീവ് ആണ് അല്ലേ? പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്. 15-12 ദിവസം മരടി ചെക്ക് ചെയ്തപ്പോ പോസിറ്റീവ് കാണിച്ചത്. ആ, പക്ഷേ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അത് തന്നെയാണ് വാക്സിന്റെ ഗുണം. ഈ രണ്ട് ഡോസ്, അതെ അതെ. അപ്പൊ പേടിക്കാനൊന്നും ഇല്ല, രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളല്ലേ. കൊറോണ ഒന്ന് വന്നു, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ശരി, ഒരു രണ്ടാഴ്ചയോളം ഒന്ന് റെസ്റ്റ് എടുത്ത് നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വിശ്രമവും ഒക്കെ വേണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പം എത്ര വയസ്സാണ്? അപ്പൊ ഇനി അത് കുറച്ചുനാൾ കഴിഞ്ഞല്ലേ എടുക്കാൻ പറ്റൂ. ഇപ്പൊ 45-48 മുതൽ 45 വയസ്സുള്ളവർക്കല്ലേ എടുക്കുന്നേ. അപ്പൊ അടുത്ത സ്ലോട്ട് രജിസ്റ്റർ ചെയ്ത് ഇടുക. രജിസ്റ്റർ ചെയ്തിട്ട് സ്ലോട്ട് വരുമ്പോ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കിടപ്പ് രോഗി കൂടെ ആയതുകൊണ്ട് എടുക്കണം. തിലകനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കോവിഡ് 19 എന്ന, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, കോവിഡ് 19 എന്നൊരു കുഞ്ഞൻ വൈറസിനെ, കോവിഡ് എന്നൊരു കൊറോണ എന്നൊരു വൈറസിനെ പിടിച്ചു കെട്ടാൻ കേരളത്തിന് സാധിച്ചത് തീർച്ചയായും മുൻനിര പോരാളികളുടെ ശ്രമഫലം ഒന്നുകൊണ്ട് തന്നെയാണ്. അവരുടെ മാത്രമല്ല, ആരോഗ്യ വകുപ്പിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ സഹകരണം കൊണ്ട് തന്നെയാണ്. എന്നിരുന്നാലും ഒരു സംശയം ചോദിച്ചിട്ട്, ഡോക്ടർ, ഈ മുൻനിര പോരാളികളിൽ നിന്നും അസുഖം പകരാതിരിക്കാൻ ഈ പോരാളികൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, ഞങ്ങളുടെ ഏറ്റവും വലിയ കവചം ഈ മാസ്ക് തന്നെയാണ്. N95 മാസ്ക് കഴിയുന്നിടത്തോളം ഞങ്ങൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ രോഗികളുടെ അടുത്ത് പോകുമ്പോഴും ഇതുപോലെ പകരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ലബോറട്ടറികളിലും ഒക്കെ ഫേസ് ഷീൽഡും കൂടി ഉപയോഗിക്കും, കയ്യുറകളും ഉപയോഗിക്കും. പിന്നെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ICUയിലും രോഗികളുടെ അടുത്ത് പോകുമ്പോഴും മാത്രം ആ ഫുൾ PPE ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആരോഗ്യ പ്രവർത്തകരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻഫെക്ഷൻ അവർക്ക്, വലിയൊരു രോഗം അവർക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ, ഇപ്പോൾ പഴയ ക്വാറന്റൈൻ നിയമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കോവിഡ് ഡ്യൂട്ടി എടുത്താലും ക്വാറന്റൈൻ ഇല്ല. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, ആർക്കും പകരാതിരിക്കാൻ പുറത്ത് വെച്ച് തന്നെ വസ്ത്രങ്ങളൊക്കെ മാസ്ക് പുറത്തേക്ക് തന്നെ കളയുകയും അതുപോലെ വന്നാൽ ഉടനെ കുളിച്ച് ആ വസ്ത്രങ്ങളൊക്കെ കഴുകിയിടുകയും, അങ്ങനത്തെ നമ്മുടെ ആ ശരീര ശുചിത്വവും പരിസര ശുചിത്വവും ഈ പറഞ്ഞ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചാണ് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാതെ സൂക്ഷിക്കുന്നത്. ഡോക്ടർ, ഒരു പ്രേക്ഷക ലൈനിലുണ്ട്, കോട്ടയത്ത് നിന്നും ആലീസ് ആണ്. ആലീസ്, ഡോക്ടറിനോട് ചോദിച്ചോളൂ. എന്റെ ഭർത്താവിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. 62 വയസ്സുണ്ട്. അപ്പം ആൾക്ക് ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല. ശ്വാസമുട്ടലുള്ള ആളാണ്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് 5 വർഷമായതാണ്. ശ്വാസമുട്ടലുള്ളതുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ മടിച്ചു നിന്നതാണ്. അത് എടുക്കാൻ പറ്റുമോ എന്നറിയാൻ. തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും, എല്ലാവർക്കും എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും എല്ലാവർക്കും എടുക്കാം. വലിയ രീതിയിൽ ഇപ്പോൾ പെൻസിലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പം അലർജി വന്നവരൊഴികെ ബാക്കിയുള്ളവർക്ക്, ഇപ്പം അലർജി വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു ആശുപത്രിയിൽ തന്നെ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അഥവാ ഒരു അലർജി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റുന്ന അതിനുള്ള സൗകര്യങ്ങൾ ഉള്ളൊരിടത്ത് പോയി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. സ്ലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എടുക്കണം. കോട്ടയത്ത് നിന്നും ആലീസ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു സംശയം, കോവിഡ് വന്നു കഴിഞ്ഞാലാണ്, കോവിഡ് വന്നു നെഗറ്റീവായി, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പ്രമേഹവും ശ്വാസം മുട്ടലും ഒക്കെ വരുന്നു എന്നൊരു പൊതുവെ ആളുകൾ പറഞ്ഞു കേട്ടുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എന്ന്, ഇങ്ങനെ ഒരു സാധ്യതയുണ്ടോ? കോവിഡിന് ശേഷം ശ്വാസതടസ്സവും അതുപോലെ തന്നെ പ്രമേഹവും ഒക്കെ വരാൻ സാധ്യതയുണ്ടോ?
അതെ, ഈ പറഞ്ഞ പോലെ ഒരു 80% കോവിഡ് രോഗികൾക്കും ചെറിയ ലക്ഷണങ്ങൾ വന്ന് രണ്ടാഴ്ച കൊണ്ട് എല്ലാം അങ്ങ് മാറും. പക്ഷേ പിന്നെ കുറച്ച് പേർക്ക് ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ചില ബുദ്ധിമുട്ടുകൾ ഒരു മാസത്തോളം അല്ലെങ്കിൽ ചിലർക്ക് 3 മാസത്തോളം ഒക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന അതിയായ ക്ഷീണമാണ് പലർക്കും ഉണ്ടാവുക. അതിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ചെയ്യാനില്ല. നമ്മൾക്ക് ക്ഷമയോടെ ഇപ്പോൾ വേണ്ടത് ക്ഷമയും സമാധാനവുമാണ്. ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും അല്പം വ്യായാമവും ഒക്കെ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രമേഹം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് കോവിഡ് കഴിഞ്ഞതിന്. കാരണം കോവിഡ് തന്നെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അല്പം കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ പ്രത്യേകം എന്നും ഗ്ലൂക്കോസ് നോക്കുകയും അതനുസരിച്ച് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ വേണം. അതേപോലെ തന്നെയാണ് ഡോക്ടർ, ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്, ബാംഗ്ലൂരിൽ നിന്നും വിൻസെന്റ് ആണുള്ളത്. വിൻസെന്റ് ഡോക്ടറിനോട് ചോദിച്ചോളൂ. എന്റെ മരുമോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അയാള് കോവിഡ് ആയിരുന്നു. കോവിഡ് വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 20-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 25-ാം തീയതി ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയി. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ട് അങ്ങനെ ന്യൂമോണിയ അറ്റാക്ക് ആയിട്ടുണ്ടെന്നാ പറഞ്ഞു. ലെങ്സിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ ഡിസ്ചാർജ് ചെയ്തെങ്കിലും സ്റ്റെപ്പ് കയറുമ്പോ ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഷുഗർ ലെവല് ഇൻസുലിൻ കൊടുത്താൽ പോലും അത് കൺട്രോൾ ആയിട്ട് വരുന്നില്ല. നേരത്തെയൊക്കെ ഒരു ലെവലിൽ കൺട്രോൾ ആയിട്ട് ഇരുന്ന രീതിയായിരുന്നു അത്. പിന്നീട് ഇപ്പോ ഈ കോവിഡ് വന്നതിന് ശേഷം 300-ന് മേലെ 270-ൽ താഴെ വന്നിട്ടേ ഇല്ല. ഓരോ സമയത്തും ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതാണ് എനിക്ക് അറിയേണ്ടത്. അതെ അതെ. അപ്പോൾ ആ പ്രമേഹം ഇപ്പൊ തീർച്ചയായിട്ടും അതൊരു അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടും ഒരു പ്രമേഹ രോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ ഉപദേശം തീർച്ചയായിട്ടും എടുക്കണം. അതനുസരിച്ച് ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയോ ഒക്കെ വേണം. അത് എന്തായാലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷുഗർ നില കൺട്രോളിലാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ശ്വാസംമുട്ടലിൻ്റെ കാര്യം. ചെറിയ ശ്വാസംമുട്ടലാണ് ഈ പൾസോക്സിമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഓക്സിജനൊക്കെ നോർമൽ ആണെങ്കിൽ നമുക്കത് ചിലപ്പോൾ കുറച്ച് നാൾ കാണും. ഒരു 4 ആഴ്ച വരെയൊക്കെ നിൽക്കാറുണ്ട്. അതല്ല വളരെയേറെ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീണ്ടും ടെലി കൺസൾട്ടേഷൻ. കേരളത്തിലാണോ മരുമകൻ? ഇവിടെ എല്ലാ ഒരു കാര്യം കൂടെ എനിക്ക് അറിയാനുണ്ട്. പറഞ്ഞു. എന്നുവെച്ചാൽ എന്റെ മോൾക്ക് കോവിഡ് വന്നു, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എന്റെ വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നുണ്ട്. ഭാര്യയ്ക്കും കോവിഡ് വന്നു, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയുകയും ചെയ്തു, ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ ഞാനൊരു ഷുഗർ പേഷ്യന്റ് ഹാർട്ട് പേഷ്യന്റ് ഒക്കെയാണ്. എനിക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം ശരിയാവില്ല. ഞാനും ഭക്ഷണം കഴിക്കുന്നത്, പക്ഷെ വീട്ടിൽ ഞാൻ താമസിക്കുന്നില്ല. ഞാൻ പുറത്ത് റൂമിലാണ് താമസിക്കുന്നത്. സമയത്തിന് ഭക്ഷണം അവിടുന്ന് എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ചെയ്യുന്നത് കുഴപ്പമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, അവർക്ക് കോവിഡ് ഒക്കെ വന്ന് മാറിയില്ലേ? ഇപ്പൊ കോവിഡ് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന എന്റെ ഭാര്യയ്ക്കും മോൾക്കും ഉണ്ട്, ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഭക്ഷണം എടുക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ബാംഗ്ലൂരിൽ നിന്നും വിൻസെന്റ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കോവിഡ് പോസിറ്റീവായി കുറച്ച് ദിവസം കഴിഞ്ഞു നെഗറ്റീവായി തിരിച്ച് വീട്ടിൽ വന്നാൽ ഈ മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ കാണിക്കേണ്ട കരുതലുകൾ എന്തൊക്കെയാണ്? കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാലോ, പോസിറ്റീവായി കഴിഞ്ഞു നെഗറ്റീവായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവായി വീട്ടിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് പല രോഗങ്ങളും കൂടെ ഉണ്ടാവും. രോഗങ്ങളില്ലെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ശ്വാസകോശവും ഹൃദയവും ഒക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കോവിഡ് ചിലപ്പോൾ വലിയ ലക്ഷണങ്ങളൊന്നും ഈ കോവിഡിൻ്റെ ഈ ആദ്യത്തെ 10-14 ദിവസം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ചിലർക്കെങ്കിലും ചെറിയ ഹൃദയത്തിലെ വീക്കവും ഈ ശ്വാസകോശത്തിൽ വീക്കവും ഒക്കെ ചിലപ്പം കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായി നമ്മൾക്ക് പരിശോധനകൾക്ക് അല്ല വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന, അവർക്ക് എന്തെങ്കിലും അവർ സാധാരണഗതിയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരുപാട് ചുമ വരുന്നു, ശ്വാസമുട്ടൽ വരുന്നു, ഓക്സിജൻ ഫോൾ ഉണ്ടോ, ഇപ്പോൾ ഈ പേഷ്യൻ്റ് പറഞ്ഞ പോലത്തെ ഈ പ്രമേഹം കൺട്രോളിലാണോ, ബി പി കൺട്രോളാണോ എന്നൊക്കെ തീർച്ചയായിട്ടും അവർക്ക് ശ്രദ്ധിക്കുകയും വേണം. അത്യാവശ്യം വിശ്രമം കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനും അവരോട് പറയണം. കാരണം കാലിലൊന്നും രക്തം കട്ട പിടിക്കാനുള്ള പ്രവണതയൊക്കെ ഈ പ്രായമായവരിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നടക്കുകയും ഒക്കെ വേണം.
ഡോക്ടർ, അതുപോലെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നമുക്ക് വാട്സപ്പ് വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതായത് ഇഞ്ചി നാരങ്ങ ചേർത്ത വെള്ളം കുടിച്ചാൽ കോവിഡിനെ പ്രതിരോധിക്കാം, ചുക്കുകാപ്പി കൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കാം. ഇത്തരത്തിലുള്ള തികച്ചും ശാസ്ത്രീയതയില്ലാത്ത കാര്യങ്ങളോട് ഒരു ആരോഗ്യ പ്രവർത്തക എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ മലയാളികൾക്ക് ഈ പറയുന്ന ഇഞ്ചിയും ചുക്കും നാരങ്ങയും ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇപ്പം എല്ലാവർക്കും സന്തോഷവും ഒരു സംതൃപ്തിയും ഒക്കെ കിട്ടുന്നെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആത്മവിശ്വാസം മാത്രം കൂട്ടാൻ പറ്റില്ല. നമ്മുടെ മാസ്കും സാമൂഹിക അകലവും അതൊക്കെ അവരെയും ചെയ്താൽ നമുക്ക് ഇതിലേക്ക് വരാം. ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്, പെരുമ്പാവൂർ നിന്നും അബിയാണുള്ളത്. അബി പറഞ്ഞോളൂ. ഞാൻ കോവാക്സിന്റെ രണ്ട് ഡോസ് എടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്ന സൗദിയിലാണ്. പക്ഷെ അവിടെ ഈ കോവാക്സിൻ അവരുടെ അപ്രൂവ്ഡ് വാക്സിൻസിൽ പെട്ടതല്ല. അസ്ട്രാസെനക്ക അപ്രൂവ്ഡ് ആണ്. ഇപ്പം പേപ്പറിൽ കണ്ടു കോവിഷീൽഡ് അസ്ട്രാസെനക്കായിട്ട് റീനെയിം ചെയ്ത് സർട്ടിഫിക്കറ്റ് തരുന്നു പറയുന്നു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം കോവാക്സിൻ എടുത്ത് രണ്ടാമത് ഒരു ഡോസ് കൂടെ കോവിഷീൽഡ് എടുക്കാൻ പറ്റുമോ, അതിന് കുഴപ്പമുണ്ടോ, അങ്ങനെ കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? കുഴപ്പമില്ല. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഒരെണ്ണം കിട്ടിയ സ്ഥിതിക്ക് വീണ്ടും കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. 4 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം മറ്റു വാക്സിൻ. പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ കോവിഷീൽഡ് അല്ലെ കോവാക്സിൻ പോരാ എങ്കിൽ അവിടെ പോകുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ എടുക്കുന്നുണ്ട് 4 ആഴ്ചകൾക്ക് ശേഷം. പക്ഷേ ഇവിടെ നമ്മുടെ ഈ രജിസ്ട്രേഷൻ പോർട്ടലിൽ ഒരിക്കൽ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പറ്റുമോ എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് തിരക്കണം. അബിയായിരുന്നു ലൈനിലുണ്ടായിരുന്നത്. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അശാസ്ത്രീയമായ പ്രചരണങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞോളൂ, എന്താണ് കൂടുതലായിട്ട് പറഞ്ഞപ്പോഴേ. ഞങ്ങളിങ്ങനെ ഈ IMA ആഭിമുഖ്യത്തിൽ ഹെൽപ്പ് ലൈൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില രോഗികൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു രോഗി വിളിച്ച് പറഞ്ഞത് അവർക്ക് അതിയായ വയറുവേദനയാണ്, കോവിഡ് പോസിറ്റീവാണ്, അതിയായ വയറുവേദനയാണ്, നേരത്തെ അൾസർ ഉള്ള രോഗിയാണ് എന്നൊക്കെ. അപ്പം മരുന്നുകളും കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ അവരുടെ ഭക്ഷണം ചോദിച്ചു. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇഞ്ചി ഇട്ട് ചതച്ച നാരങ്ങ വെള്ളം 3 നേരം കുടിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ ശരീരസ്ഥിതിയും നമ്മുടെ ചില ആരോഗ്യസ്ഥിതിയും ഒക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഈ നാരങ്ങയും പുളിയും ഇഞ്ചിയുടെ എരിവും ഒക്കെ കൂടി അവരുടെ അൾസർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അതുകൊണ്ട് മാത്രം പ്രതിരോധം കിട്ടുമെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കാരണം മോഡേൺ മെഡിസിൻ പഠിച്ചതുകൊണ്ട് എനിക്കറിയില്ല. കൂട്ടത്തിൽ മറ്റ് പ്രതിരോധ മാർഗങ്ങളും ദയവായി സ്വീകരിക്കുക, അതേ പറയാനുള്ളൂ. ഡോക്ടർ, ഒരു സംശയം കൂടെ. നമ്മൾ കോവിഷീൽഡിൻ്റെ ഒരു ഡോസ് വാക്സിൻ എടുത്തു എന്ന് കരുതുക, ആ എടുത്ത വ്യക്തിക്ക് പിന്നീട് സ്പുട്നിക് വാക്സിൻ എടുക്കാൻ സാധിക്കുമോ? സാധിക്കും. 4 ആഴ്ചകൾക്ക് ശേഷം എടുക്കാം, കുഴപ്പമില്ല. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കറിയാം പലപ്പോഴും ഒരു പനിയോ ചുമയോ ഒക്കെ വരുമ്പോഴും മിക്കവാറും ആളുകൾ സ്വയം ചികിത്സയ്ക്ക് തയ്യാറാകും. അത്തരത്തിലുള്ള ആളുകളോട് ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അതെ, ഇപ്പം നമ്മൾ കൂടുതലും പേർക്ക് ഗൃഹചികിത്സയാണല്ലോ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ചികിത്സിക്കാം, എന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊക്കെ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് ചില ഘട്ടങ്ങളിൽ സ്റ്റീറോയിഡ് മരുന്ന് കൊടുക്കേണ്ട കാര്യമുണ്ട്, പാരസെറ്റമോൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അലർജിയുടെ മരുന്ന്, സ്റ്റീറോയിഡ് ഇൻഹെയിലർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന വെച്ചാൽ പലരും അതൊക്കെ നോക്കിയിട്ട് സ്വന്തമായി വാങ്ങി കഴിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഒരു പാരസെറ്റമോൾ പോലും കഴിയുന്നതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. ടെലിഫോണിൽ എല്ലാവരും എപ്പോഴും ലഭ്യമാണ്, അവരോട് ചോദിച്ചിട്ട് മാത്രമേ ചികിത്സ നടത്താവുള്ളൂ. കൊല്ലത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ മാഡം, ഡോക്ടറെ, ഞാൻ എന്റെ പേര് അഷ്റഫ് എന്നാണ്. ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ വാക്സിൻ എടുത്താൽ നമുക്ക് കോവിഡ് വരുമോ വരത്തില്ലോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക്. പിന്നെ മറ്റുള്ള ഒരു ഹാർട്ട് പേഷ്യന്റ് നമ്മളൊരു വീട്ടിലുണ്ട്, അപ്പൊ അദ്ദേഹത്തിന് ഈ വാക്സിൻ എടുക്കാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും ഏത് അസുഖമുള്ളവർക്കും വാക്സിൻ എടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ വാക്സിൻ എടുത്താൽ കോവിഡ് പോസിറ്റീവ് ആകില്ല എന്ന് ഇല്ല കേട്ടോ. കോവിഡ് വരാം നമുക്ക്, പക്ഷേ ചെറിയൊരു അസുഖമേ വരുള്ളൂ, അസുഖം ഒരിക്കലും തീവ്രമാകില്ല. അതാണ് വാക്സിൻ്റെ പ്രയോജനം. ഡോക്ടർ കവിത രവിയാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. നമ്മുടെ വിഷയം കോവിഡ് കാലത്തെ ആരോഗ്യ സംരക്ഷണമായിരുന്നു. ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട് പ്രേക്ഷകരുടെയും ഒപ്പം തന്നെ ഞങ്ങളുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്. ഇന്നത്തെ ഹലോ ഡോക്ടറുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.